തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് മോത്തിലാൽ ലോസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മോത്തിലാൽ ലോസ്വാൾ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിന് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ അഞ്ഞൂറ്റി എൺപത്തി മുപ്പത്തെണ്ണായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത് പോയിൻറ്റ് ഒന്ന് ഏഴ് ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിന്റ് ആറ് ഒന്ന് ശതമാനം കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മോത്ലാൽ ഓസ്വാൾ അൻപത്തിരണ്ട് ശതമാനം റിട്ടേൺ നൽകി ആറ് മാസം കൊണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ശതമാനവും ഒരു വർഷം കൊണ്ട് മുന്നൂറ്റിയേഴ് ശതമാനം റിട്ടേണും സ്റ്റോക്ക് നൽകി ബ്രോക്കിംഗ് സെക്ടറിലെ കമ്പനികളെല്ലാം ഡീസൻറ് പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ മോത്ലാൽ ഓസ്വാൾ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം മോത്തുല ലസ്വാളിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്നു ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ നാല് മടങ്ങായി ഉയർന്നു കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ നൂറ്റി അറുപത്തേഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ പ്രോഫിറ്റ് എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടിയായാണ് ഉയർന്നിരിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നൂറ്റി എട്ട് ശതമാനം വർധന ഉണ്ടായി ആയിരത്തി ഇരുപത്തിയേഴ് കോടിയിൽ നിന്നും റവന്യൂ ഫ്രം ഓപ്പറേഷൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു കമ്പനിയുടെ എബിറ്റ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയിലേക്ക് ഉയർന്നു എബിറ്റ മാർജിൻ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും അൻപത്തേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു ഇയർ ഓൺ ഇയറിൽ മാത്രമല്ല ക്വാർട്ടർ ടു ക്വാർട്ടറിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതാണ് അറുന്നൂറ്റി അൻപത്തൊൻപത് കോടിയിൽ നിന്നും പ്രോഫിറ്റ് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ഉയർന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ ഒൻപത് ശതമാനം വർധനമാണ് കാണുന്നത് കൂടാതെ എൻഡെയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയായി ഉയർന്നിട്ടുണ്ട് എൻഡെയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ ആർ ഒ ഇ മുപ്പത്തഞ്ച് ശതമാനമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അസറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്സിൽ സ്ട്രോങ് ഗ്രോത്ത് കമ്പനി കൈവരിക്കുകയും അസറ്റ് ആൻഡ് മാന അസറ്റ് ആൻഡ് വെൽത്ത് മാനേജ്മെൻറ്റ് സെഗ്മെൻ്റിലെ തന്നെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ എഴുപത്തൊമ്പത് ശതമാനവും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നാൽപ്പത്തി ശതമാനവും വർദ്ധിച്ച് ഇരുന്നൂറ്റി പത്ത് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ക്വാർട്ടർലി റിസൾട്ടിനോട് അനുബന്ധിച്ച് മൊത്തലാൽ ലോസ്വാൾ ബോണസ് പ്രഖ്യാപനവും നടത്തി ത്രീ ഇസ്റ്റ് വൺ എന്ന റേഷ്യോയിലാണ് കമ്പനി ബോണസ് നൽകുന്നത് അതായത് മൊത്തുലാൽ ഓസ്വാളിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും മൂന്ന് ഷെയറുകൾ കൂടി ബോണസായി ലഭിക്കും ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല മൊത്തലാൽ ഓസ്വാൾ എന്ന സ്റ്റോക്ക് രണ്ടായിരം എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം സ്റ്റോക്ക് മികച്ച റാലി കാഴ്ചവെക്കുകയും രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴിന് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് കോർപ്പറേറ്റ് ആക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ വരും ദിവസങ്ങളിലും ഈ റാലി തുടർന്നേക്കാം അതേസമയം ഓൾ ടൈം ഹൈക്ക് അടുത്തൊരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുക അത്ര അഭികാമ്യമല്ല സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരം തുടങ്ങിയ ലെവലുകളാണ് സപ്പോർട്ട് സപ്പോർട്ട് ലെവൽ റീടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിൽ നീങ്ങുമ്പോഴോ ഫ്രഷ് പൊസിഷനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട മറ്റൊരു സ്റ്റോക്കാണ് എച്ച് സി എൽ ടെക്നോളജി ലിമിറ്റഡ് എച്ച് സി എൽ ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് മേജർ ഐ ടി സെക്ടറിലെ കമ്പനികളെ പോലെ തന്നെ എച്ച് സി എൽ ടെക്ക് മോശം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടു നാലായിരത്തി എൺപത് കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർച്ച് മാസത്തിൽ കമ്പനിക്ക് നേടാൻ സാധിച്ചത് ഇത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പൂജ്യം പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം അതായത് കഴിഞ്ഞ വർഷം മാർച്ച് ക്വാർട്ടറിൽ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് നേടിയെടുത്ത് ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ പ്രോഫിറ്റ് മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ ഇനി കഴിഞ്ഞ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോഫിറ്റ് എട്ട് ശതമാനം ഇടിയുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്വാർട്ടറിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു നേടിയത് ഇപ്പോൾ പ്രോഫിറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് കോടിയിലേക്ക് ഇടിഞ്ഞു കൺസോൾഡേറ്റഡ് റവന്യൂ ഇയർ ഓൺ ഇയറിൽ അഞ്ച് ശതമാനം വർദ്ധിച്ചു ഇരുപത്തേഴായിരത്തി അൻപത്തൊൻപത് കോടിയിൽ നിന്നും ഇരുപത്തിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടിയിലേക്കാണ് കൺസോൾഡേറ്റഡ് റവന്യൂ വർദ്ധിച്ചിരിക്കുന്നത് ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് പതിനെട്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രേം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൻട്രം ഡിവിഡൻറിൻ്റെ റെക്കോർഡ് റെക്കോർഡ് ഡേറ്റ് മെയ് ഏഴാം തീയതിയാണ് റവന്യൂ ഇൻ ടൈംസ് ഓഫ് കറൻസി ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനവും ഇയർ ഓൺ ഇയറിൽ ആറ് ശതമാനവും വർദ്ധിച്ചു റവന്യൂ ഇൻ ടൈംസ് ഓഫ് യു എസ് ഡോളർ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ പൂജ്യം പോയിൻറ്റ് നാല് ശതമാനവും ഇയർ ഓൺ ഇയറിൽ ആറ് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ട് ഈ ക്വാർട്ടറിൽ അതായത് മാർച്ച് ക്വാർട്ടറിൽ കമ്പനിക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് പുതിയ ലാർജ് ഡീലുകൾ ലഭിച്ചതിൽ പതിമൂന്ന് ഡീലുകൾ സർവീസ് സെക്ടറിലും എട്ട് സീൽ എട്ട് ഡീലുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സെക്ടറിലുമാണ് സെഗ്മെൻറ് വൈസ് പെർഫോമൻസ് നോക്കിയാൽ കോൺസ്റ്റൻറ് കറൻസി റവന്യൂ മൂന്ന് ശതമാനം ക്വാർട്ടർ ടു ക്വാർട്ടറിലും ഇയർ ഓൺ ഇയറിൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം ഉയരുകയും ചെയ്തു സർവീസ് സെഗ്മെൻറ്റിലെ കോൺസ്റ്റൻ്റ് കറൻസി റവന്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി മീഡിയ ആൻഡ് പബ്ലിഷിംഗ് സെഗ്മെൻറ്റിൽ ഇരുപത്തൊന്ന് പോയിന്റ് ആറ് ശതമാനവും എൻ്റർടൈൻമെൻറ്റ് സെഗ്മെൻറ്റിൽ മുപ്പത്തി ഒൻപത് രണ്ട് ശതമാനവും വളർച്ച കൈവരിച്ചു ഡിജിറ്റൽ സെഗ്മെന്റിലെ കറൻസി റവന്യൂ ഗ്രോത്ത് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായി കൊണ്ട് ആറ് പോയിന്റ് മൂന്ന് ശതമാനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻറ്റയർ റവന്യൂവിൻ്റെ മുപ്പത്തൊന്ന് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡിജിറ്റൽ സെഗ്മെൻറ് വഴിയാണ് ക്വാർട്ടർലി റിസൾട്ടിലെ മറ്റു ചില ഹൈലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നെറ്റ് ഇൻകം എട്ടേ പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ഇയർ ഓൺ ഇയർ റവന്യൂവിൽ പതിനാല് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് എബിറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന ലെവലിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കമ്പനിയുടെ അട്രീഷൻ റേറ്റ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിൻറ്റ് നാല് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിൽ ഈ കമ്പനിക്ക് അതായത് എച്ച് സി എൽ ടെക് എന്ന കമ്പനിക്ക് എൻ്റെ ആയർ ഫിനാൻഷ്യൽ ഇയറിൽ എച്ച് സി എൽ ടെക് എന്ന കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കോടിയായി രേഖപ്പെടുത്തി ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിനേക്കാൾ എട്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനം കൂടുതലാണ് എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തൊൻപത് മില്യൺ ഡോളറിൻ്റെ ടോട്ടൽ കോൺട്രാക്റ്റാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി മൂന്ന് വലിയ ഡീലുകളുണ്ട് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടോട്ടൽ കോൺട്രാക്റ്റ് വാല്യൂവിൽ പത്ത് ശതമാനത്തോളം വർധനവ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പനിയുടെ നെറ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അഞ്ച് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം ഉയരുകയും എബിറ്റ എട്ടേ പോയിൻറ്റ് നാല് ശതമാനത്തോളം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ താഴെയാണ് ഇരുപത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് ഇരുപത്തിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ മാർജിനലി ഇമ്പ്രൂവ് ആവുകയും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിയുകയും ചെയ്തിട്ടുണ്ട് എബിറ്റ മാർജിൻ പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം പ്രതീക്ഷിച്ചെടുത്ത് പതിനേഴ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം എബിറ്റ മാർജിനാണ് കമ്പനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചത് കൂടാതെ എബിറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപ പ്രതീക്ഷിച്ചെടുത്ത് അയ്യായിരത്തി ഇരുപത്തിയാല് കോടിയുടെ എബിറ്റാണ് റെക്കോർഡ് ചെയ്തത് എബിറ്റിലും പതിനൊന്ന് ശതമാനത്തോളം ഇടിവുണ്ട് എച്ച് സി എൽ ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതല്ല ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാം ആയിരത്തി നാനൂറ്റി അൻപത് സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തുടങ്ങിയവ ഫർദർ ഡൗൺ സൈഡ് ലെവലാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് ലെവലുകൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്